പിതാവ് ആലപ്പുഴ രൂപതയ്ക്ക് പ്രത്യേക മിഷൻ പ്രദേശങ്ങളോ ആ പ്രദേശങ്ങൾക്കായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? ആലപ്പുഴ രൂപതയ്ക്ക് പ്രത്യേക മിഷൻ പ്രദേശം ഒന്നല്ല, ആലപ്പുഴ രൂപത പൊതുവെ ഒരു മിഷൻ പ്രദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും തീരദേശത്ത് നമുക്കറിയാം, ഇവിടുന്ന് ആലപ്പുഴ രൂപതയുടെ സ്വാഭാവികമായിട്ടുള്ള അതിർത്തി കുത്തിയതോട് വരെയാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പക്ഷേ അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാലും പ്രത്യേക സാഹചര്യത്തിൽ ആലപ്പുഴ രൂപതയും കൊച്ചി രൂപതയും ഒരേ അതിർത്തികൾ പങ്കിടുകയാണ്. ഇപ്പോഴങ്ങ് ഫോർട്ട് കൊച്ചി മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഒരേ വിസ്തൃതമായ ഒരു കടലോരവും അതുപോലെ തന്നെ കായലോരവും, നമ്മളുടെ വേമ്പനാട് കായലിന് പടിഞ്ഞാറ് വശം വരുന്ന വിസ്തൃതമായ ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ രൂപത, ഈ കൊച്ചി രൂപത ഉൾപ്പെടുന്നത്. അത് രണ്ടുപേർക്കും ഒരുപോലെയുള്ള ടെറിറ്ററി നമുക്കുണ്ട്. അവിടെ നമ്മൾ ഒരു ക്രൈസ്തവ ശുശ്രൂഷ ഇനിയും വളരെയധികം ആഴപ്പെടേണ്ടതായിട്ടുള്ളത്, മിഷൻ്റെ വളർച്ച എന്ന് പറയുന്ന വിശ്വാസം ആഴപ്പെടുക, വിശ്വാസത്തിൽ വളരുക, വിശ്വാസം പകർന്നു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്വീകരിക്കുക, വളരുക, പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലൂടെയാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ ആ സൈക്കിൾ വരുന്നത്. സ്വീകരിച്ചവർ ആഴപ്പെട്ടിട്ട് അതിന് പകർന്നു കൊണ്ടിരിക്കണം. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ എടുത്താൽ നമ്മൾ ഇനിയും ക്രൈസ്തവ സാന്നിധ്യം ഇല്ലാത്ത ഒത്തിരി, അല്ലെങ്കിൽ അതറിയാത്ത പല മേഖലകളുമുണ്ട്. ഒരു വിധത്തിൽ നമ്മൾ നമ്മളുടേതുപോലെയുള്ള ഒരു ദേശത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ വിവിധ മതങ്ങൾ ഒരുമിച്ച് കഴിയുന്നവരാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം നമുക്കുണ്ട്. പക്ഷേ എല്ലാവരും പരസ്പരം കേൾക്കേണ്ടതാണ്, അതുപോലെ തന്നെ സുവിശേഷം എല്ലാവർക്കും കിട്ടേണ്ടത്. അപ്പോൾ ഈ സഹോദരി സഹോദരന്മാരും കൂട്ട് ഐക്യമുള്ളവരായി കഴിയുന്ന വേളയിലും എന്താണ് ക്രിസ്തു കരിയാൻ കർത്താവ് വന്നത്? നമുക്ക് ഏതാനും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ടൊന്നും അല്ലല്ലോ, ആണോ? ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ തന്നെ യേശുവിൻ്റെ നിയോഗം വളരെ ശുഷ്കമായി പോകും. യേശു വന്നിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സുവിശേഷം പങ്കിട്ട് ജീവിക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഒരു ക്രൈസ്തവനായതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ക്രൈസ്തവനായിരിക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഞാനൊരു മിഷനറിയാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഈ ശുശ്രൂഷയിൽ നമ്മൾ കാണുമ്പോൾ ആലപ്പുഴ രൂപതയുടെ തീരദേശത്ത്, കടൽ തീരത്ത് നമുക്ക് ദേവാലയങ്ങളും കുറേ കൂടിയൊക്കെ നമുക്ക് പറഞ്ഞാൽ കുറച്ചുകൂടി പരമ്പരാഗതമായ ഒരു ക്രൈസ്തവ സാന്നിധ്യമുണ്ട്. പറയാം അതിനപ്പുറം വിശാലമായൊരു സ്ഥലം ഇനിയും ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു തിമിർപ്പെന്ന് നമ്മൾ പറയത്തില്ല, അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, അതൊക്കെ ഇനിയും അനുഭവിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇനി ഉള്ള സ്ഥലങ്ങൾ പോലും നമ്മൾ പ്രാദേശികമായിട്ട് നിലകൊള്ളുമ്പോൾ പോലും എന്തുമാത്രം ആഴത്തിൽ നമ്മൾ വിശ്വാസത്തിൽ വളർന്നു, ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ തന്നെ മിഷണറൈസ് ചെയ്യപ്പെട്ടവർ. അതുകൊണ്ട് മാർപ്പാപ്പ ജോൺ പോൾ പാപ്പ പറഞ്ഞതുപോലെ ഒരു ന്യൂ ഇവാഞ്ചലൈസേഷൻ്റെ ആവശ്യം നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് മിഷൻ ചൈതന്യത്തെ കണ്ടെത്തണം. ഈ ദേശങ്ങൾ പരമ്പരാഗതമായ കുറേ ആചാരങ്ങൾ, ഒരു കുറേ തിരുന്നാളുകൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ ഒരു മിഷണറി ജീവിതത്തിൻ്റെ ഒരു അടയാളമല്ല. അതൊക്കെ പ്രത്യേകിച്ചും ഒരു നവോന്മേഷം എപ്പോഴും ഉണ്ടാകുന്നത് രൂപാന്തരീകരണത്തിൽ അല്ലെങ്കിൽ മാനസാന്തരത്തിൽ മാറ്റങ്ങളിലൂടെയാണ്. നമ്മുടെ തീരദേശത്ത് ഇനിയും സംഭവിക്കേണ്ട അനിവാര്യമായ കുറേ അധികം മാറ്റങ്ങളുണ്ട്. ക്വാളിറ്റേറ്റീവ് അപ്ലിഫ്റ്റിംഗ് നമുക്ക് ആവശ്യമുണ്ട്, വിദ്യാഭ്യാസപരമായിട്ട്, ധാർമ്മികമായിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ തന്നെ ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആനന്ദം പകരം അതിൻ്റെ ക്വാളിറ്റി പങ്കിടുന്ന സാഹോദര്യം, കരുണ ജീവിക്കുന്ന തീരദേശത്തിൻ്റെ ഇപ്പോഴും ഉള്ള നമ്മളുടെയൊക്കെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം കുട്ടികൾ, യുവജനങ്ങൾ അസ്വസ്ഥരാകുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയൊക്കെ ദുരുപയോഗത്തിന് അടിമകളാകുന്നവരുണ്ട്, കുടുംബജീവിതങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളൊന്നും ആവശ്യത്തിന് മാത്രം ക്രിസ്ത്യാനികളായിട്ടില്ല, വി സ്റ്റിൽ ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് തന്നെ ഹോംവർക്ക് ധാരാളമുണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ തെക്കോട്ടങ്ങ് നോക്കിക്കൊള്ളുക, അല്ലെങ്കിൽ കിഴക്കൻ പ്രദേശത്തൊക്കെ നോക്കിക്കൊള്ളുക, ധാരാളം സ്ഥലങ്ങളിലേക്ക് ഇനിയും ഒരു ക്രൈസ്തവ സാന്നിധ്യം അറിയിക്കാനായിട്ടുള്ള മേഖല നമ്മൾ. അതുകൊണ്ട് ആലപ്പുഴ രൂപത പണ്ട് തന്നെ അതൊരു മിഷൻ ദേശമാണ്, ഇപ്പോഴും അതിൻ്റെ ഇതിന് മിഷൻ ആവശ്യമുള്ള മിഷൻ ഇനിയും സുവിശേഷവൽക്കരിക്കപ്പെടേണ്ട ഒരു രൂപതയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത് സുവിശേഷവൽക്കരിക്കപ്പെടുന്നു. അതോടൊപ്പം നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ദൈവാനുഗ്രഹത്താൽ നമ്മുടെ കുറേയധികം വൈദികർ, സന്യസ്തർ, അൽമായർ, അവരൊക്കെ ഇന്ന്
രൂപതരാതിരുകൾക്കപ്പുറം പോയി വേല ചെയ്യുന്നവരായിട്ടുണ്ട്, ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ വിദേശത്തുമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വളർച്ച നമുക്കേറെ ആവശ്യമുള്ള മേഖലകളാണ്. പ്രത്യേകിച്ച് എനിക്ക് കുറെ കൂടി നമ്മുടെ കിഴക്കൻ മേഖല, തെക്ക് മേഖലയിലൊക്കെ വരുമ്പോൾ അവിടെയൊന്നും ഗൗരവമായിട്ടുള്ള ഒരു മിഷൻ പ്രവർത്തനം ഇനിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.